ഇന്ത്യ ബംഗ്ലാദേശ് ഏകദിന പരമ്പരയിലെ മൂന്നാം ഏകദിന മത്സരം നാളെ നടക്കാൻ പോകുമ്പോൾ മൂന്നാം ഏകദിന മത്സരത്തിലേക്കുള്ള സ്കോഡിൽ കുൽദീപ് യാദവിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബി സി സി ഐ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. നാളത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ, ദീപക് ചഹർ, കുൽദീപ് സെൻ താരങ്ങൾ ഉണ്ടായേക്കില്ല. കെ എൽ രാഹുൽ ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. മറ്റൊരു അപ്ഡേറ്റ്, ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗുകളിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ട് മുനാഫ് പട്ടേൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുനാഫ് പട്ടേൽ പറഞ്ഞ കാര്യം ഇതാണ്, ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗുകൾ പങ്കെടുക്കാൻ അനുവാദം കൊടുക്കണം. ഇന്ത്യൻ താരങ്ങൾ വിദേശ ലീഗുകൾ പല കണ്ടീഷനുകളിൽ നന്നായി കളിച്ചാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് തന്നെ നല്ല ഗുണകരമായിട്ടൊരു കാര്യമാണ്. ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള മുനാഫ് പട്ടേൽ. നേരത്തെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പല ഇന്ത്യൻ താരങ്ങളെ വിട്ടുതരണം, അതുപോലെ ശ്രീലങ്കൻ പ്രീമിയർ ലീഗുമായി പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ താരങ്ങളെ വിട്ടുതരണം എന്ന രീതിയിൽ ബി സി സി ഐക്ക് പല ക്രിക്കറ്റ് ബോർഡുകളും കത്തയച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ താരങ്ങളെ വിട്ടുതരില്ല എന്നായിരുന്നു ബി സി സി ഐ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മുനാഫ് പട്ടേൽ പറയുന്നത് ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗുകൾ പങ്കെടുപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്നാണ് മുനാഫ് പട്ടേൽ പറയുന്നത്. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണമാകുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. രഞ്ജി മത്സരങ്ങൾക്കുള്ള ജാർഖണ്ഡ് ടീമിൽ ആദ്യം ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. എന്നാൽ നേരത്തെ സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് ചെയ്തതുപോലെ താൻ രഞ്ജി കളിക്കാൻ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ജാർഖണ്ഡ് ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ രഞ്ജിയിൽ ജാർഖണ്ഡ് ടീമിന്റെ ആദ്യ മത്സരം കേരളത്തിനെതിരെയാണ്. December 13 ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഈ മൂന്ന് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.